വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ലസ്സി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലസ്സിയുടെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സിയാണ് പഞ്ചാബി ലസ്സി. ഇത് രുചികരമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. ലസ്സി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തൈര് എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലിൻ്റെ തൈരാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നല്ല കട്ട തൈര് വേണം നമ്മൾ ലസ്സി തയ്യാറാക്കാൻ എടുക്കാൻ, എന്നെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. നല്ല കട്ട തൈര് തയ്യാറാക്കുന്ന രീതിയാണ് പിന്നീട് ഒരു ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ കട്ട തൈര് വെച്ച് ലസ്സി തയ്യാറാക്കാം. പിന്നീട് എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്, പൊടിച്ച് വെച്ചിരിക്കുക പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര പൊടിക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് ഇതിൻ്റെ പകുതി, നേരെ പകുതി തൈര് ഞാൻ എടുക്കുകയാണ്. വേണ്ട, നല്ല കട്ട തൈര. നമ്മൾ 2 ഗ്ലാസ് ലസ്സിക്കുള്ള തൈരാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേരെ പകുതി എടുക്കുക. വേണ്ട, 1 ലിറ്റർ പാൽ കൊണ്ട് തയ്യാറാക്കിയ തൈര അതിൻ്റെ നേരെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ്സിന്. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. 1 ഇത് പൊടിച്ച പഞ്ചസാര ഞാൻ 10 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, 2 ഗ്ലാസ് ലസ്സിക്ക്. ഇത് പൊടിച്ചത് കൊണ്ടാണ് അത്രയും ചേർക്കേണ്ടത് തന്നെ. പൊടിക്കാത്തതാണെങ്കിൽ ഒരു 4-5 ടീസ്പൂൺ ചേർത്താലും മതി. പഞ്ചസാര ചേർക്കുമ്പോൾ അവരവർക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ടേസ്റ്റ് അനുസരിച്ച് തന്നെ ചേർക്കണം, കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി ഓപ്ഷനല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇനി കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 6 പീസ് ഇടുക കേട്ടോ. എത്ര വേണോ തണുപ്പ് അതനുസരിച്ച് ഇടുക. ഞാനൊരു 6 ഐസ് ക്യൂബ് ഇതിലിട്ടിട്ടുണ്ട്. ഇത് 1 ലിറ്റർ ഒന്ന് അടിച്ചു കൊണ്ടുവരാം, ഒന്ന് കറക്കി കൊണ്ടുവരാം. ഇതിൽ പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ കറക്കണ്ട. പഞ്ചസാര പൊടിക്കാത്തതാണെങ്കിൽ കുറച്ച് നേരം കറക്കണം ആ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. നമ്മൾ ലസ്സി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മലായി അല്ലെങ്കിൽ ക്രീമെന്ന് പറയും, പാലിൻ്റെ പാടെ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചതാണ്, അത് നമുക്ക് വേണ്ട ഇതിലേക്ക് എടുത്ത് കോരി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കട്ടിയായി പോയിട്ട് ഈ മലായി ചേർക്കുമ്പോഴാണ് നമ്മുടെ ലസ്സിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റായിട്ടാണ് മലായി ചേർത്താൽ, അല്ലെങ്കിൽ ക്രീം ചേർത്താൽ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം, ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പിസ്ത കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കശുവണ്ടി അല്ലെ കാഷ്നട്ട് ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു നിർബന്ധവുമില്ല, അവരവർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കേസറിലെ കുങ്കുമപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ പഞ്ചാബി ലസ്സി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.